हेलो फ्रेंड्स वेलकम बैक टू माय चैनल शास लर्निंग नाम नालाम क्लास इंग्लिश सब्जेक्ट एक्टिविटीज डिस्कस इदिले पल एक्टिविटीज नाम अपलोड सो अद कूटेल तीर्च ओके फ्रेंड्स नमुक एक्टिविटी कड़कम നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ഐ ആം ദ ബെസ്റ്റ് ഞാനാണ് നല്ലത് ബെസ്റ്റ് അന്നാസ് ടേബിൾ ആൻഡ് ചെയർ ഹാവ് എൻ എ ആർഗ്യുമെൻ്റ് അന്നയുടെ ടേബിളിനും ചെയറിനും ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട് വാദം ഉണ്ട് ദ ടേബിൾ സേസ് ഹീ ഈസ് ദ ബെസ്റ്റ് ടേബിൾ പറഞ്ഞു ഞാനാണ് ബെസ്റ്റ് ദ ചെയർ സേസ് ഷീ ഈസ് ബെറ്റർ ദാൻ ദി ടേബിൾ ചെയറ് പറഞ്ഞു ഞാനാണ് മേശിനെക്കാട്ടിലും ബെറ്റർ നല്ലത് റൈറ്റ് ഡൗൺ ദെയർ ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾ താഴെ ഉള്ള ബോക്സിൽ അവരുടെ ആർഗ്യുമെൻ്റ് അവരുടെ വാദങ്ങളാണ് എഴുതേണ്ടത് അവരെന്തൊക്കെയായിരിക്കും വാദിക്കുക ആ മേശയുടെ ഗുണങ്ങളെല്ലാം പറയും കസേര കസേരയുടെ ഗുണങ്ങളെല്ലാം പറയും ഇല്ലേ അതൊന്ന് എഴുതി നോക്കാം നമുക്ക് ഓക്കെ ഇവിടെ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു പോയിൻ്റ് തന്നിട്ടുണ്ടല്ലേ എന്താണ് നോക്കൂ ടേബിൾ ഐ ക്യാൻ കീപ് തിങ്സ് ഇൻ മൈ ഡ്രോയർ ടേബിളിൽ എന്ത് ചെയ്യാം സാധനങ്ങളെല്ലാം നമുക്കവിടെ വെക്കാമല്ലേ പിന്നെ ഐ ഹാവ് എ സോഫ്റ്റ് ക്യുഷ്യൻ ഓൺ മീ ചെയറിന് എന്തുണ്ട് ഒരു സോഫ്റ്റ് ക്യുഷ്യൻ ഉണ്ടല്ലേ പിന്നെ ഞാൻ മൂന്ന് പോയിൻറ്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇത് പീപ്പിൾ യൂസ് മീ ആസ് എ പ്ലേസ് ടു വർക്ക് പീപ്പിൾ മനുഷ്യർ എന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമായി ഉപയോഗിക്കുന്നു അടുത്ത ചെയർ പീപ്പിൾ യൂസ് മീ ടു റിലാക്സ് മനുഷ്യർ എന്നെ റിലാക്സ് ചെയ്യാൻ വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇനി അടുത്തത് ഐ വാസ് മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് മെറ്റൽ എന്നെ മരം കൊണ്ടും മെറ്റൽ കൊണ്ടുമാണ് ഉണ്ടാക്കിയത് ചെയറിനെയോ ഐ വാസ് ആൾസോ മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് മെറ്റൽ എന്നെയും മരം കൊണ്ടും മെറ്റൽ കൊണ്ടുമാണ് ഉണ്ടാക്കിയത് ഐ ഹാവ് ഫോർ ലെഗ്സ് എനിക്ക് നാല് കാലുകളുണ്ട് ഐ ഓൾസോ ഹാവ് ഫോർ ലെഗ്സ് എനിക്കും നാല് കാലുകളുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇതൊന്ന് എഴുതി നോക്കില്ലേ സോ ഫ്രണ്ട്സ് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഒരു ഫോക്സിനെ നിർമ്മിക്കാനാണ് റീഡ് ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മേക്ക് ദി ഫേസ് ഓഫ് എ ഫോക്സ് ഈ താഴെ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് ഫോക്സിൻ്റെ മുഖമുണ്ടാക്കാനാണ് നിങ്ങളെടുത്ത് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കാം ഫസ്റ്റിലത്തത് ടേക്ക് എൻ എ ഫോർ സൈസ് പേപ്പർ കട്ട് ഇറ്റ് ഇൻ ടു എ സ്ക്വയർ ഫസ്റ്റ് നിങ്ങളൊരു എ ഫോർ സൈസ് പേപ്പർ എടുക്കുക എന്നിട്ട് അതൊരു സ്ക്വയറായിട്ട് കട്ട് ചെയ്യൂ ഫോൾഡ് ദ ഷീറ്റ് ഇൻ ഹാഫ് ചിത്രത്തിൽ കാണുന്നതുപോലെ ഈ ഷീറ്റ് ഹാഫ് പകുതിയായിട്ട് മടക്കുക പിന്നെ ഫോൾഡ് അലോങ് ദി ഡോട്ടഡ് ലൈൻസ് ആ ഡോട്ടഡ് ലൈൻസിൽ നിന്ന് ചിത്രത്തിൽ ഏറോ നിങ്ങൾ കാണുന്നുണ്ടല്ലേ അവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് മടക്കുക എന്നിട്ട് ഫോൾഡ് അലോങ് ഡോട്ടഡ് ലൈൻസ് എന്നിട്ട് വീണ്ടും രണ്ട് സൈഡിലെ എഡ്ജസും സെൻറ്ററിലേക്ക് ഡോട്ടഡ് ലൈൻസിലൂടെ മടക്കുക അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടേ നമുക്ക് നാലാമത്തെ ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കാം ടേൺ ദ ഷീറ്റ് ഓവർ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഷീറ്റ് നിങ്ങൾ ടേൺ ചെയ്യുക തിരിച്ച് വെക്കുക അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ബാക്ക് സൈഡ് ആയിരിക്കും ഫ്രണ്ട് സൈഡിൽ വരേണ്ടത് എന്നിട്ട് ഡ്രോ ഐസ് ആൻഡ് നോസ് നിങ്ങൾ കണ്ണുകളും മൂക്കും വരച്ച് കൊടുക്കുക ദ ഫേസ് ഓഫ് എ ഫോക്സ് ഈസ് റെഡി കുറുക്കൻ്റെ മുഖം ഇവിടെ റെഡിയായി അപ്പോൾ കൂട്ടുകാരെ ഇതെങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ നിങ്ങളൊന്ന് നിർമ്മിച്ചു നോക്കൂ സോ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ ഫോക്സിൻ്റെ മുഖം നിർമ്മിച്ചു ഇനി നമ്മളെടുത്ത് ചോദിച്ചത് ക്യാൻ യു മേക്ക് എനി എനിമൽ ലൈക്ക് ദിസ് നിങ്ങൾക്കിതുപോലെ ഏതെങ്കിലും എനിമലിനെ ഉണ്ടാക്കാൻ കഴിയുമോ റൈറ്റ് ഡൗൺ ദി പ്രോസസ് എന്നിട്ട് അത് നിർമ്മിച്ചിട്ട് അത് നിങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ ഈ ബോക്സിൽ എഴുതുക അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ എഴുതില്ലേ കൂട്ടുകാരെ നിങ്ങളൊരു എനിമൽ ഫേസ് നിർമ്മിച്ചോ ഞാനിവിടെ ഒരു കാറ്റിൻ്റെ ഫേസാണ് നിർമ്മിച്ചത് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ ഓക്കെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം ഫസ്റ്റ് ടേക്ക് എ സ്ക്വയർ പേപ്പർ ആൻഡ് ഫോൾഡ് ടോപ്പ് എഡ്ജ് ടു ദി ബോട്ടം നിങ്ങൾ ആദ്യം ഒരു സ്ക്വയർ പേപ്പർ എടുത്ത് മുകളിലത്തെ കോർണർ ഭാഗം താഴേക്ക് മടക്കുക നൗ യു വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും നിങ്ങൾ സെക്കൻഡ് പിക്ചറിൽ കാണുന്നില്ലേ അതുപോലെ നിങ്ങൾക്ക് കിട്ടും പിന്നെ നൗ യു വിൽ ഗെറ്റ് എ ലൈൻ ഓൺ ദി സെൻറ്റർ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നടുവിലൊരു ലൈൻ കിട്ടും Fold the top edge to that line and again fold it. എന്നിട്ട് നിങ്ങൾ മുകളിലത്തെ കോർണർ ഭാഗം സെൻറ്ററിലുള്ള ലൈനിലേക്ക് മടക്കുക പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കുക രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം
ഇനി അടുത്തത് ഫോൾഡ് ദി ലെഫ്റ്റ് സൈഡ് എഡ്ജ് ടു ദി റൈറ്റ് ഹാൻഡ് അൺഫോൾഡ് എന്നിട്ട് നീ ലെഫ്റ്റ് സൈഡിലെ എഡ്ജ് റൈറ്റിലേക്ക് മടക്കുക എന്നിട്ട് അത് നിവർത്തുക അൺഫോൾഡ് ഇറ്റ് ഹിയർ യു ക്യാൻ സീ എ ലൈൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ലൈൻ കിട്ടും Fold the both ends inwards and fold the top end a little. എന്നിട്ട് ഈ രണ്ട് ഭാഗവും ഉള്ളിലേക്ക് മടക്കുക പിന്നെ fold the top end a little. എന്നിട്ട് മുകളിലത്തെ end കുറച്ച് മടക്കുക Fold both ends back. എന്നിട്ട് നിങ്ങൾ രണ്ട് സൈഡ് മടക്കിയത് അത് fold back തിരിച്ചു മടക്കുക പിന്നെ ഫോൾഡ് ദി ബോട്ടം ഇൻവേർട്സ് താഴെ ഭാഗം ഉള്ളിലേക്ക് മടക്കുക ടേൺ ദ പേപ്പർ ഹിയർ യു ഗെറ്റ് എ ഫേസ് എന്നിട്ട് ഈ പേപ്പർ തിരിച്ചു വെക്കുക ഇപ്പോൾ നിങ്ങൾക്കൊരു കാറ്റ് ഫേസ് കിട്ടും ഡ്രോ ഐസ് നോസ് ആൻഡ് മൗത്ത് ടു യുവർ കാറ്റ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാറ്റിൻ്റെ ഫേസിന് കണ്ണും മൂക്കും വായും എല്ലാം വരച്ചു കെടുക്കുക നിങ്ങൾക്ക് ഈ കാറ്റ് ഫേസ് ഇഷ്ടമായ കൂട്ടുകാരെ അപ്പോൾ നിങ്ങളും ഒന്ന് നിർമ്മിച്ചു നോക്കൂ കൂട്ടുകാരെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ലെറ്റ് അസ് മേക്ക് എ സ്റ്റോറി ബുക്ക് നമുക്കൊരു സ്റ്റോറി ബുക്ക് നിർമ്മിച്ചാലോ റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ തായി തന്നിരിക്കുന്ന കഥ വായിക്കുക ഡ്രോ സ്യൂട്ടബിൾ പിക്ചേഴ്സ് ഫോർ ഈച്ച് പാർട്ട് എന്നിട്ട് അതിന് യോജ്യമായ പിക്ചേഴ്സ് ചിത്രങ്ങൾ വരയ്ക്കുക ഡ്രോ ദി പിക്ചേഴ്സ് ഇൻ സെപ്പറേറ്റ് ഷീറ്റ്സ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഷീറ്റ്സിൽ ചിത്രം വരയ്ക്കുക റൈറ്റ് ദ സ്റ്റോറി ബിലോ ഇറ്റ് എന്നിട്ട് കഥ അതിൻ്റെ താഴെ വരയ്ക്കുക ആൻഡ് മേക്ക് എ സ്റ്റോറി ബുക്ക് ഒരു സ്റ്റോറി ബുക്ക് തയ്യാറാക്കുക സം പിക്ചേഴ്സ് ആർ ഗിവൺ ആസ് എക്സാമ്പിൾസ് താഴെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട് നമുക്കതെന്താണെന്ന് നോക്കാം സോ ഫ്രണ്ട്സ് നമുക്കടിയിലുള്ള ക്യാപ്ഷൻ വായിക്കാം വൺസ് ദർ വാസ് എ റെഡ് റോസ് ഇൻ ഗാർഡൻ ദ റോസ് വാസ് വെരി ബ്യൂട്ടിഫുൾ ഗാർഡനിൽ ഒരു റെഡ് റോസ് ഉണ്ടായിരുന്നു ദ റോസ് വാസ് വെരി ബ്യൂട്ടിഫുൾ റോസ് വളരെ മനോഹരമായിരുന്നു നിങ്ങൾക്കിവിടെ ഒരു ചിത്രവും തന്നിട്ടുണ്ടല്ലേ ഇനി അടുത്ത കോളം നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടാണ് തന്നത് അടിയിൽ ക്യാപ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ നമുക്കത് വായിച്ചു നോക്കാം ഓൾ അതർ പ്ലാന്റ്സ് ലുക്ക്ഡ് അറ്റ് ഹെർ എല്ലാ മറ്റുള്ള എല്ലാ ചെടികളും അവളെ നോക്കി ഹൗ നൈസ് ഷീ ലുക്സ് എത്ര മനോഹരമാണ് അവളെ കാണാൻ ദേ സെഡ് അവർ പറഞ്ഞു ദിസ് മെയ്ഡ് ഹെർ പ്രൗഡ് ഇത് അവളെ വളരെ പ്രൗഡാക്കി ഐ ആം ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലാന്റ് ഇൻ ദ ഗാർഡൻ ഷീ തോട്ട് അവളെ വിചാരിച്ചു ഞാനാണ് ഈ ഗാർഡനിലെ ഏറ്റവും നല്ല മനോഹരമായ പ്ലാന്റ് എന്ന് നമ്മൾ വിചാരിച്ചു ആരും നമ്മുടെ റോസ് എന്നപ്പോൾ ഇതിനെ യോജ്യമായൊരു ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കേണ്ടത് ഞാനിവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ നമ്മുടെ റോസ് ചെടി ഉണ്ട് ഇവിടെ റോസ് ചെടീനെ നമ്മളുടെ മറ്റുള്ള എല്ലാ ഫ്ലവേഴ്സും നോക്കി നിൽക്കുകയാണല്ലേ അപ്പോൾ ഈ ക്യാപ്ഷനിൽ ഈ ചിത്രം യോജ്യമാവുന്നില്ലേ അപ്പോൾ നിങ്ങളും ഇവിടെ ഒരു ചിത്രം വരച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്തത് വായിക്കാം ദേർ വാസ് എ കാക്ടസ് നിയർബൈ അടുത്തൊരു കാക്ടസ് ഉണ്ടായിരുന്നു ഒരു കള്ളിച്ചെടി ഉണ്ടായിരുന്നു റെഡ് റോസ് ഡിഡ്ന്റ് ലൈക്ക് ദി കാക്ടസ് നമ്മുടെ റെഡ് റോസ് ഇതിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ദിസ് കാക്ടസ് ഈസ് യൂസ്ലെസ് ഇത് യൂസ്ലെസ് ആണ് ഉപയോഗമില്ലാത്തതാണെന്ന് ഷീ തോട്ട് അവൾ വിചാരിച്ചു അതിന് നമ്മൾ അവിടെ ഒരു യോജ്യമായൊരു ചിത്രം വരയ്ക്കണം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് നമ്മുടെ റെഡ് റോസും ഉണ്ട് കാക്ടസും ഉണ്ട് റെഡ് റോസ് ഇങ്ങനെ ആലോചിക്കുകയാണല്ലേ ഈ കാക്ടസ് വളരെ യൂസ്ലെസ് ആണ് ഉപയോഗമില്ലാത്തതാണെന്ന് ആലോചിക്കുകയാണ് ഇനി അടുത്തത് നോക്കാം ഡേയ്സ് പാസ്ഡ് ദിവസങ്ങൾ കടന്നുപോയി സമ്മർ കെയിം വേനൽക്കാലം വന്നു ദർ വാസ് നോ വാട്ടർ ഫോർ ദി പ്ലാന്റ്സ് അവിടെ ചെടികൾക്കൊന്നും വെള്ളമില്ലായിരുന്നു ദ റെഡ് റോസ് ഫെൽറ്റ് തേഴ്സ്റ്റി റെഡ് റോസിനെ ദാഹിച്ചു ഇറ്റ് ബിഗേൻ ടു ഡ്രൈ അത് വാടാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളിക്കണം സമ്മർ കാലമാണല്ലേ വേനൽക്കാലമാണ് അപ്പോൾ നമ്മൾ ചിത്രത്തിൽ ഒരു സൂര്യനെ കൊടുക്കുക പിന്നെയും നമ്മുടെ റെഡ് റോസ് വാടിയിട്ടുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ അവിടെ ഒരു വാടിയ റോസാപ്പൂവിനെയും വരച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്തത് നോക്കാം ബട്ട് ദി കാക്ടസ് വാസ് സ്റ്റിൽ ഫ്രഷ് പക്ഷേ ഈ വേനൽക്കാലത്തും കള്ളിച്ചെടി നല്ല ഫ്രഷ് ആയിരുന്നു ദ റെഡ് റോസ് സോ സ്പാരോസ് ആൻഡ് ക്രോസ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദി കാക്ടസ് നമ്മുടെ റെഡ് റോസ് കള്ളിച്ചെടിയിൽ നിന്ന് കിളി മറ്റുള്ള കിളികളും കാക്കകളും എല്ലാം വെള്ളം കുടിക്കുന്നത് കണ്ടു വേർ ഡു ദിസ് ബേർഡ്സ് ഗെറ്റ് വാട്ടർ ദ റോസ് തോട്ട് നമ്മുടെ റോസ് ചിന്തിക്കുകയാണ് എവിടെ നിന്നാണ് ഈ കിളികൾക്കെല്ലാം വെള്ളം ലഭിക്കുന്നത് യെസ് ദർ ഈസ് എ വാട്ടർ ഇൻ ദ കാക്ടസ് സെഡ് ദി ട്രീ നിയർ ബൈ അപ്പോൾ റോസ് ചെടീൻ്റെ അടുത്തുള്ള മരം പറഞ്ഞു
പിന്നെ കള്ളിച്ചെടിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. ദ റോസ് ഫെൽഡ് അഷെയിംഡ്. പിന്നെ റോസാപ്പൂവിനെ അഷെയിമായി, കാരണം തൊട്ട് മുന്നേ നമുക്കറിയാം കള്ളിച്ചെടീനെ പുച്ഛിച്ചിരുന്നല്ലേ, യാതൊരു ഉപയോഗവും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ അതിൽ നിന്നാണ് മറ്റുള്ള കിളികൾക്കെല്ലാം വെള്ളം ലഭിക്കുന്നത്. ഇവിടെ റോസാപ്പൂ വെള്ളമില്ലാതെ ദാഹിച്ച് വാടിയിരിക്കുകയാണല്ലേ. അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ ഒരു മരം വരച്ചു കൊടുക്കുക, കള്ളിച്ചെടിയെയും ഒരു വാടിയ റോസാപ്പൂവിനെയും വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളത് ചെയ്യില്ലേ കൂട്ടുകാരെ? പിന്നെ എന്താണ് നമ്മുടെ കഥയിൽ സംഭവിച്ചത്? നമുക്ക് വായിച്ചു നോക്കാം. ദ റോസ് വാസ് അഷെയിംഡ് ടു ആസ്ക് ദി കാക്ടസ് ഫോർ ഹെൽപ്പ്. റോസ് ചെടി കള്ളിച്ചെടിയോട് സഹായം ചോദിക്കാൻ ലജ്ജ തോന്നി. ഫൈനലി ഷീ ആസ്ക്ഡ്. പക്ഷേ അവസാനം അവൾക്ക് ചോദിക്കേണ്ടി വന്നു, കാരണം അവൾ അത്രയും ദാഹിച്ചിരിക്കുകയാണല്ലേ. ക്യാൻ ഐ ഗെറ്റ് സം വാട്ടർ? അവൾ ചോദിച്ചു. എനിക്ക് കുറച്ച് വെള്ളം തരുമോ? വൈനോട് ദ കാക്ടസ് സെഡ്. അപ്പോൾ എന്താണ് നമ്മുടെ കള്ളിച്ചെടി പറഞ്ഞത്? വൈനോട്, എന്തുകൊണ്ട്? ഞാൻ തീർച്ചയായും നിനക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ ഒരു വാടിയ റോസ് ചെടിനെ വരയ്ക്കണം, പിന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു കള്ളിച്ചെടിയെ വരയ്ക്കണം. അവർ തമ്മിൽ സംസാരിക്കുകയാണല്ലേ. അപ്പോൾ നിങ്ങൾ അവിടെ വരച്ചു കൊടുക്കും. പിന്നെ ദ ബേർഡ്സ് ഫില്ഡ് ദെയർ ബീക്സ് ആൻഡ് വാട്ടേർഡ് ദി റോസ്. അങ്ങനെ കിളികൾ അവരുടെ കൊക്കിലി വെള്ളം നിറച്ച് റോസാ ചെടിക്ക് നൽകി. താങ്ക് യു ഫ്രണ്ട് ദ റോസ് സെഡ്. താങ്ക് യു, നന്ദി കൂട്ടുകാര ദ റോസ് സെഡ്, റോസ് പറഞ്ഞു. ദെൻ ദേ ബിക്കം ഫ്രണ്ട്സ്. അങ്ങനെ അവർ നല്ല കൂട്ടുകാരായി. ഇതിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ വർക്ക് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു? നിങ്ങൾ ഓരോ ക്യാപ്ഷന് മുകളിലും അതിന് യോജ്യമായ ചിത്രങ്ങൾ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ വരച്ച് കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റി, ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയാണ്. നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ ബൈ.